നമസ്കാരം, നോബി ആന്റണിയാണ്. നമ്മളിന്ന് മൂന്നാറിലാണ് ഉള്ളത്, സഞ്ചാരികളുടെ പറുദീസയായിട്ടുള്ള മൂന്നാറിൽ. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള എ സി അക്കോമഡേഷൻ നമ്മളെ മൂന്നാറിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് മാസമായ മുന്നെയാണ് കെ എസ് ആർ ടി സി ഇതിനെപ്പറ്റി അനൗൺസ് ചെയ്തത്. 100 രൂപയ്ക്ക് എ സിയിൽ താമസം എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളുമൊക്കെ വന്നിരുന്നു. വണ്ടി ഇവിടെ വന്നിട്ട് കോവിഡ് കാലമൊക്കെ ആയതുകൊണ്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് കുറച്ച് സമയമെടുത്തു. ഈ കഴിഞ്ഞ 14-ാം തീയതി, 3 ദിവസമായിട്ടുള്ളൂ ഇത് അക്കോമഡേഷൻ പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് മൂന്നാറിലെ കാഴ്ചകളേക്കാൾ ഉപരി നമ്മുടെ ബസ്സിലെ അക്കോമഡേഷൻ്റെ വിശേഷങ്ങളാണ് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിലെ താമസത്തിൻ്റെ ഫെസിലിറ്റീസ്. ഫാനുണ്ട്, എ സി ഉണ്ട്, ലോയിഡിൻ്റെ അടിപൊളി എ സിയാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ മൂന്നാറായതുകൊണ്ട് നമുക്ക് എ സി ഒന്നും ഇടേണ്ടി വരില്ല. പിന്നെ നമ്മളെ ഫ്രഷ് വാട്ടർ ഫിൽട്രൈസ് ചെയ്ത് വെള്ളം കിട്ടും. ഭക്ഷണം കഴിക്കാനൊക്കെയായിട്ട് ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടേബിളിൻ്റെ ഒപ്പം ഒരു 4 ചെയറും ഉണ്ട്. അപ്പം വൈകുന്നേരമൊക്കെ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ടുള്ള ഇരുന്ന് സൗകര്യമായിട്ട് ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ 4 പേര് വെച്ച് ഭക്ഷണം കഴിച്ചു പോവാം. പിന്നെ കൈ കഴുകാനുള്ള സെറ്റപ്പ് നല്ലൊരു വാഷ് ബേസാണ്. പിന്നെ ഓരോ റൂമിനും സെപ്പറേറ്റ് കർട്ടനിട്ട് മറയ്ക്കുന്നുണ്ട്. അപ്പം നമ്മൾ 2 ബെർത്തായിട്ടാണ് ഉള്ളത്, താഴെ ഒരു കട്ടിൽ, അതിൻ്റെ തൊട്ട് മേളിൽ ഒരു കട്ടിലും കൂടെ കൂടി. ഒരാൾക്ക് വളരെ സൗകര്യമായിട്ട് കിടന്ന് ഉറങ്ങി ആസ്വദിച്ച് എഴുന്നേറ്റ് പോകാൻ പറ്റും. എന്തായാലും കെ എസ് ആർ ടി സിയുടെ ഒരു ഐഡിയ വൻ വിജയമാണ്. എല്ലാവരും നമ്മുടെ സമൂഹം ഒന്നടങ്ക് ഏറ്റെടുത്ത, സോഷ്യൽ മീഡിയയൊക്കെ ഒന്നടങ്കം ഏറ്റെടുത്ത ഒരു സ്കീമാണിതെന്ന് പറയാം. ഈ ബസ്സിൽ 2 പോർഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇത് 1 പോർഷൻ. അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ബസ് 2 പകുത്തിട്ട് നമുക്ക് ഒരാൾക്ക് നടന്നു പോകാനുള്ള ഒരു സ്ഥലം കഴിഞ്ഞിട്ട് വീണ്ടും ഇതേപോലെ തന്നെ തിരിച്ചിരിക്കുന്നതാണ്. 2, 4, 6, 8 അങ്ങനെ ടോട്ടല് 16 ബെഡുകൾ. എനിക്കെന്തായാലും ഈ ബസ്സിൻ്റെ ഏറ്റവും ലാസ്റ്റ് വിൻഡോയുടെ സൈഡിൽ നമ്പർ 15 കിട്ടിയിരിക്കുന്നത്. ഞാൻ 15-ാമത്തെ ബെഡിൽ എൻ്റെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. ബെഡ്ഷീറ്റും പുതപ്പും ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ആവശ്യമെങ്കിൽ ഇവിടുന്ന് തരുന്നതാണ്. ഈ ബെഡ്ഷീറ്റിനും പുതപ്പിനൊക്കെ ഒരെണ്ണത്തിന് 50 രൂപ വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്. പക്ഷേ കോവിഡ് കാലമൊക്കെ ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് എപ്പോഴും നല്ലത്. അതിനുശേഷം ഇതിൻ്റെ അടിയിൽ നമ്മുടെ ലഗേജ് സൂക്ഷിക്കാനായിട്ട് ഒരു ബോക്സ് തരുന്നുണ്ട്. അതിൻ്റെ ചാവിയും നമുക്ക് തരും ഉണ്ടോ. ഈ 15-ാമത്തെ ബെഡിൻ്റെ ലഗേജ് സൂക്ഷിക്കാനുള്ള ഡ്രോയാണ്. അതിനകത്താണ് ഞാനെൻ്റെ ബാഗൊക്കെ വെച്ചിരിക്കുന്നത്. എന്തായാലും സൗകര്യമാണ്. അത്യാവശ്യം ഒരു 100 രൂപയ്ക്ക് ഒരു എ സിയിൽ താമസിക്കാനായിട്ട് ചിലവ് കുറഞ്ഞ യാത്രകൾ ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾക്ക് എപ്പോഴും നല്ലൊരു ഓപ്ഷനാണിത്. നമ്മുടെ ഈ ബസ്സിൻ്റെ ഈ ഒരു സീറ്റിംഗ് സെറ്റപ്പ് ഒരു അറേഞ്ച്മെൻ്റ് കൊള്ളാം. അത് നല്ലൊരു അറേഞ്ച്മെൻറ്റാണ്. കാരണം 2 സൈഡിലുമാണ് നടക്കാനുള്ള വഴി ഇട്ടിരിക്കുന്നത്. അതായത് വിൻഡോയുടെ സൈഡിലാണ് നടക്കാനുള്ള വഴി ഇട്ടിരിക്കുന്നത്. സീറ്റുകൾ കിടക്കാനായിട്ടുള്ള സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഈ ഏകദേശം സെൻട്രൽ ഭാഗത്തായിട്ടാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്ത് എത്ര മഴ പെയ്താലും എത്ര മഞ്ഞടിച്ചാലും ഒന്നും കിടക്കുന്ന ആൾക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. കാരണം നമ്മൾ സാധാരണ ഈ ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, സ്ലീപ്പറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പുറത്ത് നല്ല മഴയൊക്കെ ആണെങ്കിൽ സൈഡിൽ കിടക്കുന്ന ആൾ ചിലപ്പോൾ നനയും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതിനകത്ത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പം പുറത്ത് മഴ പെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ എസിയുടെ ആവശ്യമൊന്നും ഇല്ല, സുഖമായിട്ട് കിടന്നുറങ്ങാം. പിന്നെ നമ്മുടെ മൊബൈലൊക്കെ ചാർജ് ചെയ്യാനായിട്ടൊരു ചാർജിങ് പോയിന്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് പുറത്തു പോയി വന്നതാണ്. ഒന്ന് നടക്കാനൊക്കെ ആയിട്ട് പോയി, അത്യാവശ്യം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നടന്നിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഉണ്ടായിരുന്ന ഒരു 16 സീറ്റും 16 ബെർത്തും ഫുള്ളായി കാണുന്നു. കാരണം സഞ്ചാരികളൊക്കെ എത്തി നടന്നിട്ടുണ്ടാവും, ക്രൗഡായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആകെ ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അതായത് ഇവിടുത്തെ സൗകര്യങ്ങൾ പോരാഞ്ഞിട്ടല്ല, ആളുകൾ അറിഞ്ഞിട്ടില്ല. കാര്യം ഇങ്ങനൊരു ബസ് ഇവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ അക്കോമഡേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെന്ന് എല്ലാവരും അറിഞ്ഞിരുന്നു. 1-2 മാസമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ
ഭയങ്കര വലിയ വൈറൽ ആവുകയും പോസ്റ്റുകളൊക്കെ വരികയൊക്കെ ചെയ്തു. പക്ഷേ ഇവിടെ അക്കോമഡേഷൻ തുടങ്ങിയതായി പറഞ്ഞിട്ടില്ല, ജസ്റ്റ് രണ്ട് ദിവസം എന്തോ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അപ്പോൾ ആളുകൾ അറിയണം, നിങ്ങൾ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുവാണെങ്കിൽ ബഡ്ജറ്റ് ട്രാവൽ ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു വലിയ ഉപകാരമായിരിക്കും. കാരണം കുറഞ്ഞ പൈസയും കൊണ്ട് കൂടുതൽ സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവരും ബൈക്ക് റൈഡേഴ്സും സൈക്കിളിൽ വരുന്നവരും ഒക്കെ ജസ്റ്റ് ഒന്ന് മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് ഒന്ന് റെസ്റ്റ് എടുത്ത് പോകുന്ന ആൾക്കാരും ഒക്കെ അവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല സൗകര്യങ്ങളാണ് കെ എസ് ആർ ടി സി കൊടുക്കുന്നത്. അത്താഴം കൂടി വിളുന്നുണ്ട്, ബസ്സിൽ തന്നെ ഇരുന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഫെസിലിറ്റി ഒക്കെ തരുമ്പോൾ നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. കൊള്ളാം, 100 രൂപയ്ക്ക് ഇതിൽ കൂടുതൽ എന്ത് വേണം? ആ എ സി ഒക്കെ അടിപൊളി, നല്ല ചിൽഡ് എ സി ആണ്, പോരാത്തതിന് ഫാനും ഉണ്ട്. ഇത് മിക്കവാറും ഇപ്പം തന്നെ ഓഫ് ചെയ്യേണ്ട വരും, കാരണം തണുപ്പ് തുടങ്ങി മൂന്നാറ്. ഇപ്പം സമയം ഏകദേശം 10 മണിയായിട്ടുണ്ട്. 10 മണിയായിട്ടും ആകെ 3, 4, 14, 15 ആകെ 4 സീറ്റാണ് ഫില്ലായിട്ടുള്ളത്. ബാക്കി 12 സീറ്റും ഇവിടെ വേക്കൻ്റ് ആണ്. അപ്പോൾ അത് ആളുകൾ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് വരും. അതുകൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ കെ എസ് ആർ ടി സിയുടെ ഈ ഒരു മാതൃകാ സംവിധാനം കേരളം മുഴുവൻ വ്യാപിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം വഴിപോക്കർക്ക്, വഴിയാത്രക്കാർക്ക്, ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ പെട്ടുപോകുന്ന ആളുകൾക്ക് ഭയങ്കര സഹായമാണ് ഈ 100 രൂപയ്ക്കുള്ള ഈ ഒരു അക്കോമഡേഷൻ. ഇത്രയും ഫെസിലിറ്റിയൊക്കെ കൊടുക്കുവാണെങ്കിൽ അത് മതി. കാരണം പല സ്ഥലങ്ങളിലും രാത്രിയൊക്കെ ചെന്ന് പെട്ടുപോകുന്നവരുണ്ട്. പ്രത്യേകിച്ചും പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ, അവർക്കൊക്കെ ആയിട്ട് ആണെങ്കിലും നമുക്കാണെങ്കിലും യാത്രയുടെ ഇടയ്ക്ക് ഒരു ക്ഷീണം തോന്നി, എന്നാലും ഒന്ന് വിശ്രമിച്ചിട്ട് പോവാം, കുറഞ്ഞ ചിലവിൽ അങ്ങനെ ഒരു സംവിധാനം കിട്ടുവാണെങ്കിൽ എപ്പോഴും നല്ലതാണ്. തീർച്ചയായിട്ടും കെ എസ് ആർ ടി സിയുടെ എല്ലാ ഡിപ്പോകളിലും ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു പോവുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള ബഡ്ജറ്റ് ട്രാവലേഴ്സിന് എപ്പോഴും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എല്ലാ സ്ഥലത്തും ഇതുപോലൊരു സംവിധാനങ്ങളൊക്കെ ഒരുക്കുവാണെങ്കിൽ അത് സർക്കാരിന് തന്നെ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയുടെ അടുത്ത ഒരു ഒരു പൊൻതോലാണെന്ന് വേണമെങ്കിൽ പറയാം. അതിന് മൂന്നാറിലിപ്പോൾ എപ്പോഴും മാതൃകയാണ്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഈ ഒരു സംവിധാനങ്ങളും ഈ ഒരു സംരക്ഷണവും ഒക്കെ ഇത് എല്ലാ ദിവസവും എല്ലാ കാലവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് മൂന്നാറിലെ 100 രൂപയുടെ എസി അക്കോമഡേഷനിൽ ഇന്നത്തെ രാത്രി ചെലവഴിക്കാൻ പോവുകയാണ്. ലൈറ്റൊക്കെ പോയി, അതുകൊണ്ട് നമ്മൾ ടോർച്ച് മൊബൈലിൻ്റെ ഒരു ഫ്ലാഷ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എൻ്റെ സ്വിച്ച് ഒന്നും ഞാൻ കണ്ടുപിടിച്ചില്ല. എന്തായാലും 100 രൂപയ്ക്ക് ഇതിലും നല്ല സൗകര്യങ്ങളൊന്നും ഒരിടത്തും കിട്ടില്ല. എ സി ആണ്, നല്ല പ്യൂരിഫൈഡ് വാട്ടറുണ്ട്, ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്, അങ്ങനെ എല്ലാം കൊണ്ടും സുഖമാണ്. എന്തായാലും മൂന്നാർ ചെറിയ ട്രിപ്പൊക്കെ വരുന്നവർ, ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് വരുന്നവർ, ബൈക്ക് റൈഡൊക്കെ വരുന്നവർക്കൊക്കെ എപ്പോഴും നല്ലതാണ്. ഫാമിലി ആയിട്ട് വരുന്നവർക്കും ലോ ബഡ്ജറ്റിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വരാം. ടോയ്ലറ്റ് കോമൺ ആണ്, പിന്നെ അത് ഇവിടുന്ന് പൊട്ടി നമുക്ക് സഞ്ചാരികൾക്കുള്ള ഒരു ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കോസ്റ്റ് എഫക്റ്റീവായിട്ട് വളരെ പൈസ കുറച്ച് യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തായാലും ഇങ്ങോട്ട് പോരെ, ഒരു ദിവസം ബസ്സിൽ കിടന്നിട്ട് പോവാം. അതിന് താമസം തുടങ്ങി നമുക്ക് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. വാഷ് ബേസിൻ 2 എണ്ണം ഉണ്ട്, നീറ്റാണ്, ഒക്കെ വളരെ കൃത്യമായിട്ട് കഴുകിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കൊറിഡോറിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ടോയ്ലറ്റ്, യൂറിനൽ ഫെസിലിറ്റി ഉണ്ട്, 4-5 യൂറിനൽ സംവിധാനം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. യൂറോപ്യൻ ക്ലോസറ്റ് ഒന്നും അല്ല, പക്ഷെ നന്നായിട്ടുണ്ട്, നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും, നീറ്റാണ്, ക്ലീനാണ്. എന്തായാലും ഒരു ബഡ്ജറ്റ് ട്രാവലൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സൗകര്യങ്ങളൊക്കെ ധാരാളം മതി എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ ഫ്രണ്ട്സ്, കെ എസ് ആർ ടി സി ബസ്സിലെ ഇന്നലത്തെ ഉറക്കം അടിപൊളിയായിരുന്നു, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, സമാധാനപരമായിട്ട് മൂന്നാറിൻ്റെ തണുപ്പിൽ സുന്ദരമായിട്ട് കിടന്നുറങ്ങി. സേഫാണ്, കാരണം ബസ് സ്റ്റാൻഡാണ്, ആളുകളുണ്ട്. പിന്നെ നമുക്ക് ഈ സീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് ഭയങ്കരമായിട്ട് പ്രൈവസി തരുന്ന ഒരു കാര്യമാണ്, ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി. കാരണം ഇതിൻ്റെ സെൻട്രലിൽ നിന്ന് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് വിൻഡോ സൈഡിൽ വേറെ ബെഡുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കിടന്ന്
കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നും ഇല്ല. നല്ല പ്രൈവസി ഉള്ള നല്ലൊരു സെറ്റപ്പ്, നന്നായിട്ട് ഉറങ്ങി. അപ്പം മൂന്നാറിൽ 100 രൂപയുടെ താമസം കഴിഞ്ഞ് അടിപൊളിയായിട്ട് തിരിച്ചു പോവാണ്. സംഭവം എന്തായാലും കിടുവായിട്ടുണ്ട്. അടിപൊളിയായിരുന്നു ഇന്നത്തെ യാത്രയൊക്കെ. നന്നായിട്ട് ഉറങ്ങി. അങ്ങനെ കൊതുകോ കൊതുകിൻ്റെ ശല്യങ്ങളോ അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. രാത്രിയൊക്കെ ആയപ്പോഴത്തേനും 1-2 ഗസ്റ്റുകളും കൂടെ കൂടി വന്നു. അപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോഴത്തേനും താമസമൊന്നും കിട്ടാണ്ടൊക്കെ വരികയൊക്കെയാണ്. അപ്പോൾ കയ്യിൽ പൈസ കുറവാണെങ്കിൽ എപ്പോഴാണെങ്കിലും KSRTCയിലോട്ട് പോരെയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അവിടെ എന്തായാലും ബെർത്ത് വേക്കൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവരത് അലോ ചെയ്യും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.